Hi friends, Dajish. This video we are going to see India's most favorite bike. Yamaha RX-100. This is a name. Yuvakkalkku ennum bayangara thrilling aayittulla oru vaahanam. Ithrayum favorite aayittulla oru 100cc bike nammal eduthu vera kaanan kazhiyilla. Adinulla oru paadu kaaranangal undu. Aa kaaranangalellam include cheyidittu ee oru video nammal start cheyan povu. Pakshe ithrayum kaalam endaanu ee oru vaahanathinu vendi nammal wait cheyidunnu ariyo. Ente friend kooda Safwan oru vaahanam restoration vendi kettiyirunnu. Full light work along in the already end. Korche restoration. Pin a cherry modifications at Laman in the Ivan method. Apo other language chart that year video number start. Apo number the Ganabo, even in. Hi friends, my name is Safwan, I am Kottakkalilaanu. I am now going to restore my vehicle, Yamaha RX-100. This vehicle, I prefer the color white, because I am going to restore it. This vehicle is restored in Fasalika. I am restoring a YouTube video container session. Indicator ആണ് കൊടുത്തത് Yamaha തന്നെ ഒറിജിനൽ ആയിട്ടുള്ള പാർട്സ് ഉള്ളാണ് എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഏകദേശം എല്ലാ സാധനങ്ങളും ഇത് Yamaha ഗ്ലാഡിയേറ്ററിന്റെ ഡിസ്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഹെഡ് കമ്പനി വരുന്ന ഹെഡ് തന്നെയാണ് സിലിണ്ടർ കിറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഒരു പിസ്റ്റണും സിലിണ്ടറും റിംഗ്സ് എല്ലാം മാറ്റിയിട്ടുണ്ട് എഞ്ചിൻ എല്ലാം പുതിയതായിട്ട് റീസെറ്റ് ചെയ്തതാണ് എക്സോസ്റ്റ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചു വെച്ചതാണ് ബാക്കി എല്ലാ സാധനങ്ങളും I will tell you about the case. This tire is a SD wheel. MRF is a motor tire. This tire is a Oil is mixed in the oil pump. How much service is it?
ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഈ ഒരു ബൈക്കിൻ്റെ ഫസ്റ്റ് വരുന്നത് താഴേക്കാണ് ഇത്, പിന്നെ ന്യൂട്രൽ സെക്കൻഡ് തേർഡ് ഫോർത്ത് അത് മേലേക്ക് പോകുന്നുണ്ട്. ഫോർ സ്പീഡ് ഗിയർ ബോക്സാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ഇതിൽ പിന്നെ നോർമൽ വാഹനങ്ങൾ കാണുന്ന പോലെ ഫ്യുവലിൻ്റെ ഒരു ഓൺ ഓഫ് റിസർവിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ഒരു എൻജിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് കിടക്കുന്നത്. പുതിയൊരു വാഹനത്തിൻ്റെ അതേ ഇത് നമുക്ക് പറയാം. ഒരു ആമറോണിൻ്റെ ബാറ്ററി പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഹെൽമെറ്റിൻ്റെ ഒരു ലോക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്രാൻഡ് ന്യൂ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ എല്ലാ ഭാഗങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ബൈക്ക് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ബൈക്കുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നല്ല ഫാൻസ് ഉള്ള ഒരു വാഹനമാണ് യമഹയുടെ RX-100. വലിയൊരു ഫോഴ്സ് യൂസ് ചെയ്ത് തന്നെ വളരെ സ്മൂത്തായിട്ട് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. എഞ്ചിൻ എന്നത് 98 CC ആണ്. ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 110 km/h. പവർ എന്ന് പറയുന്നത് 11 HP അറ്റ് 8500 RPM. ടോർക്ക് 10.39 Nm അറ്റ് 6500 RPM. യമഹയുടെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ST 250 ബുള്ളറ്റിൻ്റെ 350 ഒക്കെ ഇന്ത്യയിലെ നിരത്തുകൾ വാഴുന്ന ഒരു സമയത്ത് ജപ്പാൻ കമ്പനിയായ യമഹ എക്സ്കോട്ട് എന്ന് പറയുന്ന ഒരു ട്രാക്ടർ കമ്പനിയുമായിട്ട് ചേർന്ന് ഇന്ത്യയിൽ ബൈക്കുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. 1983 യമഹ ആദ്യമായിട്ട് RD 350 ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഒരു രക്ഷയില്ലാത്ത പവർ പ്രൊവൈഡ് ചെയ്യുന്നൊരു ബൈക്കായിരുന്നു അത്. 347 CC ടു സിലിണ്ടർ ടു സ്ട്രോക്ക് എഞ്ചിനുമായിട്ട് വന്ന ആ ഒരു വാഹനം ഭയങ്കര സംഭവമായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം വന്നു, മൈലേജ്. നമ്മൾ ഇന്ത്യക്കാർ എപ്പോഴും നോക്കുന്നൊരു സംഭവമായിരുന്നു മൈലേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഒരു ട്രെൻഡ് നമ്മൾ നേരെ തിരിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇനിയും അങ്ങോട്ട് തിരിഞ്ഞ് പിന്നെയും വരാം. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈമിൽ പിന്നെ 1985 യമഹ RX-100 എന്ന് പറയുന്നൊരു ബൈക്ക് നിരത്തിൽ കൊണ്ടുവന്നു. സ്റ്റൈല്, പെർഫോമൻസ്, ഇന്ത്യക്കാരുടെ മനസ്സിൽ ആ ഒരു വാഹനം പിന്നെ അങ്ങോട്ട് സ്ഥിരമായിട്ട് അങ്ങ് പ്രതിഷ്ഠിച്ചു. നമുക്ക് ഇന്നും RX-100 ആ ഒരു സൗണ്ട് കേൾക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഒരു ത്രില്ലാണ്. ഈ ഒരു ബൈക്കിൻ്റെ ലൈറ്റ് വെയിറ്റും ക്യുക്ക് പവർ ഡെലിവറിയും റേസേഴ്സിനെ പോലും ഈ ഒരു വാഹനത്തിലേക്ക് അട്രാക്ട് ചെയ്തു. നല്ല പെർഫെക്റ്റ്ലി ട്യൂൺ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എഞ്ചിൻ 0 to 100 ഒക്കെ പുഷ്പം പറിക്കുന്ന പോലെ കയറിയുണ്ട്. ഇത്രയും കാശ് കൊടുത്ത് റീസ്റ്റോർ ചെയ്ത് എടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആളുകൾക്ക് വാഹനത്തോടുള്ള ആ ഒരു ക്രേസ് എന്ന് വെച്ചാൽ. 1985-86 കാലഘട്ടങ്ങളിലൊക്കെ ജപ്പാനിൽ നിന്ന് പാർട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടായിരുന്നു ഇന്ത്യയിൽ അസംബിൾ ചെയ്ത്. പിന്നീട് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ യൂണിറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വാഹനത്തിൻ്റെ ഡിമാൻഡും കൂടി. കുഴപ്പമില്ലാത്തൊരു മൈലേജ് കൂടെ ഈ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 40-45 km/L മൈലേജ് ഈ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 95 kg ആണ് ഡ്രൈവ് വെയിറ്റ് എന്ന് പറയുന്നത്. ഫ്യുവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 10.5 L ആണ്. ഈ യമഹയുടെ വാഹനങ്ങൾ എപ്പോഴും ഫേസ് ചെയ്തിരുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് പൊല്യൂഷൻ്റെ ഒരു പ്രശ്നങ്ങളായിരുന്നു. എമിഷൻ സ്റ്റാൻഡേർഡുകൾ കാരണം ഈ ഒരു വാഹനം പിന്നീട് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുണ്ടായിരുന്നത്. അങ്ങനെ 1996 ഈ ഒരു വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ വന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഫോർ സ്ട്രോക്ക് വാഹനങ്ങളുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു ബൈക്ക് ഈ ഒരു കോലത്തിൽ ഇങ്ങനത്തെ ഒരു ടൈപ്പിൽ ഇരുന്നിട്ട് ഫുള്ളായിട്ട് എൻജിൻ്റെ വർക്കും എല്ലാ വർക്കും ചെയ്ത് ഫ്രഷായിട്ട് ഇറക്കിയൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു 40 km ആണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു വർക്കിംഗ് സ്പീഡെന്ന് പറയുന്നത്. കാരണം എൻജിനൊന്ന് സെറ്റാവേണ്ട ഒരു ടൈമുണ്ട്. ഒരു 1000 km ഓടിയതിന് ശേഷം വീണ്ടും ഒന്ന് ട്യൂൺ ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലിരിക്കുകയാണ് ഈ ഒരു വാഹനം. എല്ലാ ഭാഗങ്ങളും ഓൾമോസ്റ്റ് പുതിയതാണ് ഈ ഒരു വാഹനത്തിന്. അപ്പോൾ ഈ യമഹയുടെ RX-100 വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇതുപോലുള്ള വീഡിയോകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക.
വീണ്ടും നല്ലൊരു ടോപ്പിക്കും നല്ലൊരു വാഹനവുമായിട്ട് വരാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ബൈ പറയുകയാണ്. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. ശരി എന്നാൽ.